നമസ്കാരം. ഹോം പിക്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കരുമത്ര എന്ന് പറഞ്ഞ ഭാഗത്താണുള്ളത്. വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഒരു ചെറിയൊരു ഭാഗമാണ്. ഒരു 4.5 സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള 1448 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 1448 പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ 1028 ഫസ്റ്റ് ഫ്ലോർ 420 സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത്. അരവിന്ദാക്ഷൻ രതി ദമ്പതികളുടെയാണ് ഈ വീട്. ഈ വീടിന് മാത്രമായിട്ട് ബഡ്ജറ്റ് വന്നേക്കുന്നത് 22 ലക്ഷം രൂപയും, അതേപോലെ ഇൻറ്റീരിയർ മറ്റുള്ള വർക്കുകളെല്ലാം ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ടുള്ള A to Z വർക്ക് വരുന്നത് 26 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. വീടിൻ്റെ നമുക്ക് ഫ്രണ്ട് കാണുന്ന ലുക്കാണ് ഈ കാണുന്നത്. ഒരു ഓറഞ്ച് കളർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഗ്രൂവ് ഒക്കെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ടെക്സ്ചർ പെയിൻറ്റ് തൂണിലൊക്കെ പില്ലറിൽ ടെക്സ്ചർ പെയിൻറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് കാണുന്ന കംപ്ലീറ്റ് ഒക്കെ തേക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലുള്ള മരങ്ങൾ പ്ലാവ് മറ്റുള്ള മരങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4.5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇരിക്കാനുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് നമുക്ക് സ്ക്വയർ ഫീറ്റ് 200 രൂപ റേറ്റ് വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന വിൻഡോസ് ഒക്കെ കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്, പോളിഷ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ഡോറ് നമുക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിൽ ഒരു ഡിസൈൻ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രെയിമിൽ. ഇതാണ് മെയിൻ ഡോറ് വരുന്നത്. അപ്പം നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഫ്രണ്ട് ഡോറ് തുറന്ന് നേരെ കയറുന്നത് തന്നെ നേരെ ഒരു പാസേജാണ് കാണുന്നത്. അതിൽ നമ്മൾ ഇടതുവശത്തായിട്ടാണ് ലിവിങ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തെ ഫർണിച്ചറൊന്നും അത്ര അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടില്ല. ഒരു പഴയ രണ്ട് സെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയറാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു അത്യാവശ്യം നല്ലൊരു സൗകര്യം വരുന്നൊരു ലിവിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് നമുക്കൊരു 40 രൂപ 50 രൂപ റേഞ്ച് വരുന്ന ടൈലാണ് ഇവിടെ, ഒരു ബ്രൗൺ കളർ ടൈലാണ് ഫ്ലോറിങ്ങിൽ ചെയ്തിരിക്കുന്നത്. അപ്പോക്സി ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ലിവിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിൻ്റെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഇട്ടുണ്ട്. അവിടെ ടി വി യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു റെഡിമേഡ് ഉള്ള രീതിയിലാണ് ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കേബിൾസ് ഒക്കെ നമ്മളിൽ കൊടുത്തിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്നത് വി ഗാർഡാണ്. പിന്നെ അതുപോലെ സ്വിച്ചസ് ഒക്കെ ഗോൾഡ് മെഡലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കിതിൽ ഹാൻഡ് റെയിലും മറ്റേ സ്റ്റെപ്പ് സ്റ്റെയർ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ വരുന്നത് ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഇത് ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ചെറിയൊരു സ്പേസിൽ വരുന്ന ഡൈനിങ് ടേബിൾ. ഇതിൽ ഏകദേശം നമുക്കൊരു 20000 22000 രൂപ കോസ്റ്റ് വരുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ടോപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഇവിടെ വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറുകളൊക്കെ നമുക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു 8x10 സൈസ് വരുന്ന ബെഡ്റൂം, ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫെറോ സിമെൻ്റ് സ്ലാബിൻ്റെ ഉള്ളിൽ അതിൽ പുറത്ത് സ്റ്റീലിൻ്റെ വാർഡ്രോബാണെങ്കിലും കൊടുത്തിരിക്കുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വാർഡ്രോബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമും വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ, മീഡിയം ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡൈനിങ്ങിൽ നിന്ന് വന്നു ഡൈനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വാളിൽ ടൈലൊക്കെ കൊടുത്ത് ഒരു മിറർ സെറ്റ് ചെയ്തിട്ട് സെറ ബ്രാൻഡിൻ്റെ ആണ് ക്ലോസറ്റ് വാഷ് ബേസിൻ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു നമുക്ക് ഡോർസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ACP അതേപോലെ സ്റ്റീൽ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ചെറിയൊരു പാസേജ് ഉണ്ട്. ആ പാസേജ് കടന്നിട്ടാണ് സെക്കൻഡ് റൂമിലേക്ക് വരുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം, കാരണം കുറച്ചുകൂടി വലിയ സൈസ് വരുന്നത്. ഏകദേശം ഒരു 10x14 സൈസ് വരുന്ന ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഫാമിലി കോട്ട് കട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിള്, അയൺ ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിലെ ഒരു വാർഡ്രോബ്, വലിയൊരു വാർഡ്രോബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സെറ്റ് മെറ്റീരിയൽസിൽ തന്നെ വലിയൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിൽ വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് തന്നെ വന്നിട്ട് വീണ്ടും കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ ഒരു ഫ്ലോർ ടൈല് കൊടുത്തിരിക്കുന്നത് 2x2 സൈസിലാണ് ഫ്ലോർ ടൈല് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സിറ്റ് ഔട്ടിലത്തെയും അതേപോലെ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് 200 രൂപയാണ് നമുക്ക് റേഞ്ച് വരുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ക്ലയൻ്റ് ആയിട്ടുള്ള ബാബുചേട്ടൻ തന്നെയാണ്.
അരവിന്ദാക്ഷൻ ചേട്ടനാണ് ഇവിടെ അടുത്ത് വിളിക്കുന്ന പേരാണ് ബാബു ചേട്ടൻ. പിന്നെ അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേ മെറ്റീരിയൽസ് തന്നെയാണ്, സ്റ്റീലിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൻ്റെ ഡോർസും കാര്യങ്ങളൊക്കെ തട്ടി തിരിച്ചിട്ട് ചെയ്തിരിക്കുന്നത്, കബോർഡ്സ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് വരുന്നൊരു കിച്ചണാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ബർത്തിലൊക്കെ നമുക്ക് ഇതിൽ റാക്കിൻ്റെ മുകളിലായിട്ടും സ്ലീക്ക് ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരു വർക്ക് ഏരിയ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ കിച്ചണിൽ കണ്ട അതേ ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു ഫയർ കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ ഒരു സിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. 1028 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ 420 സ്ക്വയർ ഫീറ്റ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം. ഇത് ഹാൻഡ് റെയിലാണ്. ഹാൻഡ് റെയിൽ ഏകദേശം 25,000 രൂപയോളം കോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ഫീറ്റ് 200 രൂപ റേഞ്ച് വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഒരു സി ഷേപ്പ് സ്റ്റെയർ ആണ്. അപ്പോൾ അത് കാരണം കർവിലാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റെയിൽ. ചെറിയൊരു പാസേജ് ആണ് നമുക്ക് അപ്പർ ലിവിങ്ങിൽ വരുന്നത്. മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ആ ബെഡ്റൂമാണ് ഈ നമുക്ക് ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ബെഡ്റൂം, ഒരു 8x10 സൈസ് വരുന്ന ഒരു ബെഡ്റൂം. രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ നമുക്ക് ഈ വാർഡ്രോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉള്ളിൽ ഫെറോസ് സിമൻ്റ് സ്ലാബാണ് തട്ടി തിരിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടോപ്പിലും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ ഈ പാസേജിൽ നിന്നാണ് പിന്നെ ബാൽക്കണിയിലേക്ക് കിടക്കുന്നത്. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയുടെ ഏറ്റവും മുകളിലത്തെ നമ്മൾ മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ ആണ് ഇവിടെ. പിന്നെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഗ്രാനൈറ്റ്, ടോപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പില്ലറിലൊക്കെ ടെക്സ്ചർ പെയിൻ്റ് ആണ് ഇതിൽ. ടെക്സ്ചർ നമ്മൾ മറ്റേ സിമെൻറ്റ് ടെക്സ്ചർ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബാൽക്കണി ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ജി ഐ പൈപ്പിലാണ് ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇതിൽ ടെക്സ്ചർ പെയിൻറ്റിങ് ആണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാര്യങ്ങൾ. 4.5 സെൻറ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അരവിന്ദാക്ഷൻ്റെ രതി ദമ്പതികളുടെയാണ് ഈ വീട്. 1448 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഗ്രൗണ്ടിൽ 1028ഉം ഫസ്റ്റ് ഫ്ലോർ 420 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. വീടിന് മാത്രം ബഡ്ജറ്റ് വന്നത്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ തന്നെ അരവിന്ദാക്ഷൻ ചേട്ടൻ സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചിട്ടുള്ള വീടാണ്. വേറെ കരാറോ മൊത്തം കൊടുത്തിട്ടുള്ള കോൺട്രാക്റ്റൊന്നും അല്ല. അപ്പോൾ അത് വന്ന കാരണം ആൾക്ക് 22 ലക്ഷം രൂപ മാത്രമേ അതിന് ചിലവ് വന്നിട്ടുള്ളൂ വീടിന് മാത്രമായിട്ട്. പിന്നെ ഇൻറ്റീരിയർ കബോർഡ് വർക്ക് മറ്റുള്ള ഹാൻഡ് റെയിൽ കാര്യങ്ങൾ മറ്റുള്ള കുറച്ച് വർക്കുകൾ ഫർണിച്ചറൊക്കെ കൂടിയിട്ട് ഒരു 4 ലക്ഷം രൂപ എക്സ്ട്രാ വേറെ ചിലവായിട്ടുണ്ട്. അങ്ങനെ 26 ലക്ഷം രൂപയാണ് മൊത്തം ചിലവായിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൈറ്റ് ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. എന്തെങ്കിലും കമൻറ്റ് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.